ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതം, പ്രണയം, ഇന്ദ്രജാലം, കുടുംബം ഇവയെല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് KR മീരയുടെ ഖബർ ആരംഭിക്കുന്നത്. ഭാവന എന്ന പേരായ വനിതയാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രം. ജില്ലാ ജഡ്ജിയാണ്, ADH ബാധിച്ച അദ്വൈതിൻ്റെ അമ്മയാണ്, വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീയാണ്. പ്രണയവിവാഹമായിരുന്നിട്ടും പിരിയേണ്ടി വന്നു. ലോ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് പ്രണയവിവാഹിതരായ പ്രമോദും ഭാവനയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന തുല്യത നഷ്ടപ്പെട്ടു. പ്രമോദിൻ്റെ ആലോചന വീട്ടിൽ എത്തുമ്പോൾ തന്നെ അയാളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഭാവന പലതും സഹിച്ചു. കല്യാണത്തിന് ശേഷം ജോലിയിൽ ഭാവനയ്ക്കുണ്ടാകുന്ന വിജയങ്ങൾ അയാളെ ചൊടിപ്പിച്ചു. തനിക്ക് വരുന്ന പല കേസുകൾ വേണ്ടാന്ന് വെച്ച് അയാൾ എഴുതി തോറ്റ മുൻസിഫ് മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തിട്ടും പ്രമോദിൻ്റെ പ്രീതിഭാചനമാകാൻ ഭാവനയ്ക്ക് കഴിഞ്ഞില്ല. കുഞ്ഞുണ്ടായ ശേഷവും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. കുഞ്ഞിന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറാണെന്ന് ഡോക്ടർ സംശയം പറഞ്ഞ ആ ദിവസം അവരുടെ ദാമ്പത്യം മരിച്ചു. വിവാഹമോചനത്തിന് ശേഷം ജില്ലാ ജഡ്ജി പരീക്ഷ എഴുതി ജഡ്ജിയായി. ജീവിതം എല്ലാ രീതിയിലും സുരക്ഷിതമായി. പെരുമാറ്റ വൈകല്യമുള്ള മകനെ ചേർത്ത് പിടിക്കുകയും അവൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടല്ല അച്ഛൻ ഉപേക്ഷിച്ച് പോയതെന്നും നിനക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് മകനിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയായും ഭർത്താവിൻ്റെ രണ്ടാം കല്യാണത്തിന് മകനെയും കൂട്ടിപ്പോയി ആശംസ അറിയിക്കുന്ന സ്ത്രീയായും വരുന്ന ഭാവന സ്ത്രീയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമാകുന്നു. കോടതിയിലെത്തുന്ന ഖബർ കേസ് ഭാവനയുടെ ജീവിതത്തിൽ അസ്വാസ്ഥ്യങ്ങൾ ഉളവാക്കുന്നു. ഖബർ സംരക്ഷിക്കുന്നതിന് അനുകൂലമായ വിധി ഉണ്ടാകണം എന്നപേക്ഷിച്ച് കേസ് നൽകിയ വാദിയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഖയാലുദ്ദീൻ തങ്ങൾ വാദിയും മറ്റു മൂന്ന് സഹോദരങ്ങൾ എതിർകക്ഷികളുമായി കേസിൽ പരാമർശിക്കുന്ന സ്ഥലം. സലാഹുദ്ദീൻ തങ്ങളിൽ നിന്ന് സാകേതം ചാരിറ്റബിൾ ട്രസ്റ്റ് വില കൊടുത്ത് വാങ്ങിയ 2 ഏക്കർ 15 സെൻറ് സ്ഥലം. ട്രസ്റ്റ് അവിടെ ഒരു കല്യാണ മണ്ഡപവും ഓഡിറ്റോറിയവും പണിയാൻ തുടങ്ങുന്നു. ഈ സ്ഥലത്തിൻ്റെ തെക്കേ അറ്റത്ത് തൻ്റെ പൂർവികൻ്റെ ഖബർ ഉള്ളതായും അത് സംരക്ഷിക്കപ്പെടണമെന്നുമാണ് ഖയാലുദ്ദീൻ്റെ ആവശ്യം. ഓഡിറ്റോറിയത്തിൻ്റെ പ്ലാൻ പ്രകാരം ടോയ്ലറ്റ് വരുന്നത് ഈ ഖബറിന് മുകളിലാണെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസിൻ്റെ ഭാഗമായാണ് ഭാവനയും ഖയാലുദ്ദീൻ തങ്ങളും കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിൻ്റെ മായാജാലം കൊണ്ട് പല വിഭ്രാന്തികൾക്ക് ഭാവനയ്ക്ക് അനുഭവപ്പെടുന്നതും. ഭാവനയുടെ തറവാട്ടിലെ പൂർവികനായ ഒരു യോഗീശ്വരൻ അമ്മാവൻ കഥയിലെ സജീവ ഘടകമാണ്. കാശിക്ക് പോയ അദ്ദേഹം മടങ്ങി വന്നു എന്നു തന്നെ അത്ഭുതം. നിലത്തെ തൊടാതെ നിൽക്കുന്ന അതിസുന്ദരികളായ 2 പെൺകുഞ്ഞുങ്ങളും കൂടെയുണ്ടായിരുന്നു. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്കും ദൈവീക പരിവേഷമാണ് നൽകിയിട്ടുള്ളത്. ഖയാലുദ്ദീൻ്റെ പല മാന്ത്രിക വിദ്യകളും ഭാവനയുടെ മുൻപിൽ തോൽക്കുമ്പോൾ ഭാവനയോട് ആദരവും കൂടെ പ്രണയവും രണ്ടുപേരുടെ ഉള്ളിലും ഉടലെടുക്കുന്നു. പ്രണയിക്കുമ്പോഴും അവരെ മാഡം എന്ന് വിളിക്കുന്നത് സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ആദരവാണ്, കിട്ടിയിട്ടില്ലാത്തത് അതാണ്, എനിക്കും അതെ എന്ന്. 6-7 കൊല്ലം പ്രണയിച്ച പ്രമോദിൽ നിന്ന് കിട്ടാത്ത ബഹുമാനവും പ്രണയവും ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു മനുഷ്യൻ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഈ പ്രണയത്തിൻ്റെ വിശുദ്ധി. തന്നെപ്പോലെ വിവാഹത്തിൽ മോഹഭംഗം അനുഭവിച്ചതാണ് അമ്മയും. അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം, അത് ഒരാൾ മറ്റേയാളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയാണ്. ഒടുവിൽ 2019 നവംബർ 9 ഖയാലുദ്ദീൻ തങ്ങൾ മരിച്ചു. ആർക്കിടെക്റ്റായ അദ്ദേഹം ഏതോ പുരാതന സ്മാരകം പുതുക്കിപ്പണിയുന്ന സ്ഥലത്ത് വെച്ച് സ്മാരകത്തിൻ്റെ വലിയ തൂണിലൊന്ന് അടർന്ന് തലയിൽ വീണ് മരിക്കുകയാണ്. ഖയാലുദ്ദീനും തൻ്റെ പൂർവികൻ യോഗീശ്വരൻ അമ്മാവനും ഒരാളാണെന്ന സത്യം ഭാവന തിരിച്ചറിയും. കഥ അവസാനത്തിൽ ഭാവന പറയുന്ന വാക്കുകൾ, ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാളിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ പരിപൂർണത അനുഭവിച്ചു.